ആശങ്ക ഒഴിയാതെ കേരളം. സംസ്ഥാനത്ത് കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിലും അതീവ ജാഗ്രത തുടരുകയാണ്. കൂടുതൽ പേരുടെ പരിശോധനാ ഫലം ഇന്ന് ലഭിക്കും. കൊറോണ ബാധിതരായ 3 പേരുടെയും ആരോഗ്യനില തൃപ്തികരമാണ്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് വി ആർ കാർത്തിക്കും തൃശൂരിൽ നിന്ന് സുവി വിശ്വനാഥും ആലപ്പുഴയിൽ നിന്ന് ശരണ്യ സ്നേഹജനും ചേരുന്നു. ആദ്യം കാർത്തിക്കിലേക്ക്. കാർത്തിക്, ആശങ്കയുടെ വലിയ സാഹചര്യം മാറിയിരിക്കുന്നു എന്നുള്ള ആത്മവിശ്വാസം ആരോഗ്യമന്ത്രിയുടെ വാക്കുകളിൽ തന്നെ ഇന്നലെ ഉണ്ടായിരുന്നു. പക്ഷേ ജാഗ്രതാ നിർദ്ദേശങ്ങളൊന്നും പിൻവലിച്ചിട്ടുമില്ല. എങ്ങനെയാണ് ഒറ്റ നോട്ടത്തിൽ ആരോഗ്യവകുപ്പിൽ നിന്നുള്ള നിർദ്ദേശങ്ങളെ കാണേണ്ടത്? പുതിയ വിവരങ്ങൾ എന്തല്ല? കൊറോണ വൈറസ് ബാധ സ്ഥിരീകരിച്ച ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആശങ്ക ഇപ്പോൾ തെല്ല് ആശ്വാസത്തിന് വഴിമാറിയിരിക്കുന്നു എന്നതാണ് ശ്രദ്ധേയം. 3 പേർക്കാണ് സംസ്ഥാനത്ത് വൈറസ് ബാധ സ്ഥിരീകരിച്ചത്. ഇവരുടെ ആരോഗ്യനില തൃപ്തികരമായി തുടരുകയും ചെയ്യുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ പുതിയ കേസുകൾ ഒന്നും പുതിയ വൈറസ് ബാധ സ്ഥിരീകരിക്കാത്ത ഒരു സാഹചര്യമാണ് ഉള്ളത്. അത് ആരോഗ്യവകുപ്പിന് വലിയ ആശ്വാസകരവുമാണ്. വുഹാനിൽ നിന്നെത്തിയ 3 പേർക്ക്, അതായത് ഒരുമിച്ചെത്തിയ 3 പേർക്കാണ് ഇത്തരത്തിൽ വൈറസ് ബാധ സ്ഥിരീകരിച്ചത്. അതുകൊണ്ട് തന്നെ വുഹാനിൽ നിന്ന് സംസ്ഥാനത്തേക്ക് എത്തിയവരെ കേന്ദ്രീകരിച്ചുള്ള നിരീക്ഷണമാവും ഇനിയുള്ള ദിവസങ്ങളിൽ കൂടുതലായും ഉണ്ടാവുക. ഏതായാലും ഇന്നലെ 192 പേരാണ് നിരീക്ഷണത്തിനായി എത്തിയത്. 100 സാമ്പിളുകൾ അയച്ചതിൽ 100 സാമ്പിളുകൾ നെഗറ്റീവാണ്. ഇനി 87 പേരുടെ ഫലം ലഭിക്കാനുണ്ട്. ഇങ്ങനെയാണ് നിലവിലെ സാഹചര്യം. ഇന്ന് മുതൽ ബോധവൽക്കരണം കൂടുതൽ കർശനമാക്കാനാണ് ആരോഗ്യവകുപ്പിന്റെ തീരുമാനം. DHS പ്രവർത്തിക്കുന്ന സംസ്ഥാന കൺട്രോൾ റൂം എല്ലാ സാഹചര്യങ്ങളും വിലയിരുത്തി വരുന്നു. പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിൽ നിന്ന് കഴിഞ്ഞ 1 മാസത്തിനിടെ സംസ്ഥാനത്തേക്ക് മടങ്ങിയെത്തിയവരുടെ കൃത്യമായ കണക്കുകൾ ശേഖരിക്കുന്നു. ഇവർക്ക് കൃത്യമായ ബോധവൽക്കരണം നൽകുന്നു. ഇതാണ് പ്രധാനം. മാത്രമല്ല, ഇപ്പോൾ വീടുകളിൽ നിരീക്ഷണത്തിൽ ഉള്ളത് 2321 പേരാണ്. ഇവർക്ക് പ്രത്യേക നിർദ്ദേശങ്ങളും മുന്നറിയിപ്പുകളും ആരോഗ്യവകുപ്പ് നൽകിയിട്ടുണ്ട്. 28 ദിവസത്തേക്ക് പുറത്തേക്ക് ഇറങ്ങരുത് എന്നതാണ് പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം. ഈ വീടുകളിൽ ഉള്ള വിദ്യാർത്ഥികൾ സ്കൂളുകളിൽ പോകരുത്. അതോടൊപ്പം തന്നെ മറ്റ് വിവാഹം അടക്കമുള്ള ഫംഗ്ഷനുകൾ ഈ വീടുകളിൽ നടത്തരുത് എന്നതടക്കമുള്ള നിർദ്ദേശങ്ങളാണ് നൽകിയിട്ടുള്ളത്. ഏതായാലും കഴിഞ്ഞ ദിവസം 2 പേർ സംസ്ഥാനത്തിന്റെ അനുമതി ഇല്ലാതെ വീണ്ടും വിദേശത്തേക്ക് ജോലിയിലേക്ക് മടങ്ങിയതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതടക്കമുള്ള കാര്യങ്ങളിൽ കൂടുതൽ പരിശോധനകൾ എയർപോർട്ടിലടക്കം ശക്തമാക്കാനാണ് തീരുമാനം. കഴിഞ്ഞ ദിവസം വിദേശത്തേക്ക് മടങ്ങിയവരുടെ അവരുമായി ആശയവിനിമയം നടത്താനുള്ള ശ്രമങ്ങളും തുടരുന്നുണ്ട്. ഏതായാലും ആരോഗ്യവകുപ്പ് ആവർത്തിച്ച് നൽകുന്ന നിർദ്ദേശം, ഇത്തരത്തിൽ വിദേശത്ത് നിന്നും നാട്ടിലെത്തിയവർ, നിരീക്ഷണത്തിലുള്ളവർ, അവർ സംസ്ഥാനത്തിന്റെ അനുമതി ഇല്ലാതെ അവിടേക്ക് ജോലിക്ക് മടങ്ങരുത്. ജോലിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ ഘട്ടങ്ങളിലെല്ലാം ഇടപെടാൻ സംസ്ഥാന സർക്കാർ തയ്യാറാണ് എന്നും ആരോഗ്യമന്ത്രി കഴിഞ്ഞ ദിവസം അറിയിച്ചു. ഏതായാലും ആദ്യഘട്ടത്തിലെ ആശങ്ക വഴിമാറിയിരിക്കുന്നു. 87 പേരുടെ ഫലമാണ് ഇനി ലഭിക്കാനുള്ളത്. 3 ജില്ലകളിൽ വൈറസ് ബാധ സ്ഥിരീകരിച്ചവരുമായി അടുത്ത് ഇടപഴകിയവരുടെ 87 പേരുടെ പട്ടികയും തയ്യാറാക്കിയിട്ടുണ്ട്. സുവി, ആദ്യം രോഗം സ്ഥിരീകരിച്ച വിദ്യാർത്ഥിനി തൃശൂരിൽ ചികിത്സയിലുള്ള, ഏത് രീതിയിലാണ് ആരോഗ്യനില ഇപ്പോൾ? അതോടൊപ്പം തന്നെ നിരീക്ഷണത്തിലുള്ളവർക്ക് കാസർഗോഡ് നിന്നും നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അടക്കം. അപർണ, രോഗം സ്ഥിരീകരിച്ച കാസർഗോട്ടെയും തൃശൂരിലെയും വിദ്യാർത്ഥികൾ ആരോഗ്യനില വീണ്ടെടുക്കുന്നു എന്ന വാർത്തയാണ് നമുക്ക് നൽകാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഇവർക്ക് രോഗലക്ഷണങ്ങൾ ഒന്നും തന്നെയില്ല, തൃപ്തികരമാണ് ഇവരുടെ ആരോഗ്യനില എന്നാണ് ആരോഗ്യവകുപ്പ് നൽകുന്ന വിശദീകരണം. ഒന്നിടവിട്ട ദിവസങ്ങളിൽ തൃശൂരിലെ പെൺകുട്ടിയുടെ സ്രവ സാമ്പിൾ പരിശോധനയ്ക്ക് ലാബിൽ അയച്ച് പരിശോധനയ്ക്ക് നൽകുന്നുണ്ട്. ഏതാണ്ട് 1 ആഴ്ച കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇത്തരത്തിലൊരു നെഗറ്റീവ് റിസൾട്ട് നമുക്ക് ലഭിക്കും എന്ന് പ്രതീക്ഷിക്കാൻ സാധിക്കൂ എന്നാണ് ഇന്നലെ നടത്തിയ വാർത്താസമ്മേളനത്തിൽ ജില്ലാ കളക്ടർ എസ് ഷാനവാസ് അറിയിച്ചിരിക്കുന്നത്. പക്ഷേ ആശങ്കപ്പെടേണ്ട യാതൊരുവിധ സാഹചര്യങ്ങളും ജില്ലയിലില്ല. ജില്ലയിൽ ഇതിനോടകം തന്നെ 20,000-ലധികം പേർക്ക് ട്രെയിനിങ് നടത്തി കഴിഞ്ഞു. ഇവർ എല്ലാം തന്നെ ബോധവൽക്കരണ പ്രവർത്തനങ്ങളുമായി പുറത്തേക്ക് ഇറങ്ങുകയാണ്. ആശാവർക്കർമാർ, വിദ്യാർത്ഥികൾ, ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർക്കാണ് ട്രെയിനിങ് നടത്തിയത്. ഒപ്പം തന്നെ ജില്ലയിലെ സ്കൂളുകളിൽ നിന്ന് മറ്റിടങ്ങളിലേക്ക് പഠനയാത്രയ്ക്ക് കുട്ടികളെ കൊണ്ടുപോകരുത്, കോളേജുകളിൽ നിന്നും കൊണ്ടുപോകരുത് എന്ന് ജില്ലാ കലക്ടർ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ തൃശൂരിലേക്ക് വരുന്ന ഒരു കാര്യത്തെക്കുറിച്ച് വാർത്താസമ്മേളനത്തിൽ ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ മറുപടി ഇതായിരുന്നു. കഴിഞ്ഞ ദിവസം പീച്ചിയിൽ വിനോദസഞ്ചാരത്തിന് വരട്ടെ എന്ന് ജില്ലയുടെ മറ്റൊരു ഭാഗത്ത് നിന്ന് ഒരു വിഭാഗം ആളുകൾ വിളിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ പീച്ചിയിലേക്ക് വരണ്ട എന്നൊരു മറുപടിയാണ് ജില്ലാ ഭരണകൂടം നൽകിയിരിക്കുന്നത്. എന്തായാലും കാര്യങ്ങൾ സുഗമമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. തൃശൂർ ജില്ലയിൽ 230 പേരാണ് നിരീക്ഷണത്തിലുള്ളത്. ഇതിൽ 28 പേർ ജില്ലയിൽ ആശുപത്രികളിലാണ്. ഇതിൽ മെഡിക്കൽ കോളേജിൽ 14 പേരും ബാക്കിയുള്ളവർ ജനറൽ ആശുപത്രിയിലും ചികിത്സയിലാണ്. ഇവർക്കൊന്നും തന്നെ
നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല എന്നാണ് പറയുന്നത്. ജില്ലാ ഭരണകൂടം പ്രത്യേകം എടുത്തു പറയുന്ന ഒരു കാര്യം, വീട്ടിൽ നിരീക്ഷണത്തിൽ ഇരിക്കുന്നവർ യാതൊരു കാരണവശാലും പുറത്തിറങ്ങരുത് എന്നാണ്. എന്തെങ്കിലും ആവശ്യം അവർക്കുണ്ടെങ്കിൽ, അതായത് ജീവ ജോലിയുടെ പ്രശ്നമോ അല്ലെങ്കിൽ ഭക്ഷണം കിട്ടാതെയുള്ള പ്രശ്നമോ അല്ലെങ്കിൽ കന്നുകാലികൾ ഉണ്ടാവുക, കുട്ടികളെ കൊണ്ടുപോകുക, ഇത്ര എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളോ ആശങ്കകളോ ഇവർക്കുണ്ടെങ്കിൽ അത് ആരോഗ്യവകുപ്പിനെ അറിയിച്ചാൽ അവർ ഭംഗിയായി കാര്യങ്ങൾ നിർവഹിച്ചുകൊള്ളും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. കാസർഗോഡ് തൃശൂരത്തെ രോഗബാധിതരുടെ സ്ഥിതി സ്റ്റേബിളായി തുടരുന്നു. ആലപ്പുഴയിൽ നിന്ന് ശരണ്യ സ്നേഹജുനി ചേർന്നു. ശരണ്യ, ചികിത്സയിലുള്ള വിദ്യാർത്ഥിയുടെ നില, അതോടൊപ്പം തന്നെ നിരീക്ഷണത്തിലുള്ളവരുടെ വിവരങ്ങളും. അപർണ, ചികിത്സയിലുള്ള വിദ്യാർത്ഥിയുടെ നില തൃപ്തികരമായി തന്നെ തുടരുന്നു എന്നാണ് ആരോഗ്യവകുപ്പ് ഇറക്കിയ ബുള്ളറ്റിനിൽ വ്യക്തമാക്കുന്നത്. ആരോഗ്യനിലയിൽ വലിയ മാറ്റങ്ങളൊന്നുമില്ലാതെ തന്നെ തുടരുന്നുണ്ട്. പക്ഷേ അതേസമയം തന്നെ കൊറോണ വൈറസ് ടെസ്റ്റ് ഫലം വീണ്ടും വന്നിരുന്നു. അതിൽ പോസിറ്റീവായി തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. അതായത് നിലവിൽ സാഹചര്യത്തിൽ തന്നെയാണ് തുടരുന്നത് എന്ന് തന്നെയാണ് നമുക്ക് വ്യക്തമാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. പക്ഷേ ആരോഗ്യനിലയിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ സ്റ്റേബിൾ കണ്ടീഷൻ എന്നാണ് ഡോക്ടർമാർ വ്യക്തമാക്കിയിട്ടുള്ളത്. മറ്റൊരു കാര്യം, 182 പേർ അധികമായി തന്നെ, അതായത് ഇന്നലെ 167 പേരായിരുന്നു വീട് യാത്രികരായുള്ളവർ നിരീക്ഷണത്തിലായുള്ളത്. പക്ഷേ ഇത് വർദ്ധിച്ചിട്ടുണ്ട്. 182 പേരാണ് ജില്ലയിൽ നിരീക്ഷണത്തിലായ യാത്രികരായുള്ളവർ നിരീക്ഷണത്തിലായുള്ളത്. മാത്രമല്ല 163 പേരോളം വീടുകളിൽ മാത്രം നിരീക്ഷണത്തിലുണ്ട്. ഇന്നലെ 12 പേരായിരുന്നു ഐസൊലേഷൻ വാർഡുകളിൽ ഉണ്ടായിരുന്നത്. അത് ഇന്നലെ വൈകിട്ടോടുകൂടി 15 ഉയർന്നിട്ടുണ്ട്. മറ്റ് ഈ 15 പേരിൽ 11 പേരുടെ ഫലം വന്നിട്ടുണ്ട്. 11 പേരുടെ സാമ്പിളുകൾ അയച്ചിരുന്നു. ഈ 11 സാമ്പിളുകളിൽ കൊറോണ ബാധിതനായ വിദ്യാർത്ഥി ഒഴികെയുള്ള ബാക്കിയുള്ളവരുടെ എല്ലാം ഫലം ആദ്യഘട്ടത്തിൽ നെഗറ്റീവായാണ് വന്നിരിക്കുന്നത്. കൊറോണ ബാധിതനായ വിദ്യാർത്ഥിയുടെ അടുത്ത ബന്ധുക്കളടക്കമുള്ള ആളുകളും ഈ പരിശോധനയിൽ ഉൾപ്പെട്ടിരുന്നു. അത് നെഗറ്റീവായി തന്നെയാണ് ഇപ്പോൾ കാണിച്ചിരിക്കുന്നത്. കൊറോണ ബാധ സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. മാത്രമല്ല, വിപുലമായ ഒരുക്കങ്ങൾ ഇപ്പോഴും ആലപ്പുഴയിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ഐസൊലേഷൻ വാർഡ് ഇന്നലെ കൂടുതലായി, ഐസൊലേഷൻ വാർഡിലെ ബെഡുകളുടെ എണ്ണം കൂടുതലായി വർദ്ധിപ്പിച്ചിട്ടുണ്ട് ആലപ്പുഴ ജില്ലയിൽ. ആലപ്പുഴ മെഡിക്കൽ കോളേജിന്റെ മുകളിലത്തെ നിലയിൽ വീണ്ടും ഒരു പുതിയ ഐസൊലേഷൻ വാർഡ് ഇന്നലെ അടിയന്തര സാഹചര്യമായിരുന്നു. നൽകിയത് കൊറോണയെ ചെറുക്കാൻ സംസ്ഥാനം കടുത്ത ജാഗ്രതയിൽ തുടരുമ്പോഴും വിഷയത്തെ ഗൌരവത്തോടെ കാണാതെ നിരീക്ഷണത്തിലുള്ള ഒരു വിഭാഗം പേർ, മരുന്നിന് പകരം പ്രാർത്ഥന മതിയെന്ന് വാശി പിടിക്കുന്നവരും നിരീക്ഷണത്തിലിരിക്കെ നാടുവിടുന്നവരും ആരോഗ്യവകുപ്പിന് സൃഷ്ടിക്കുന്ന പ്രതിസന്ധി ചെറുതല്ല. കൊറോണ സംസ്ഥാന ദുരന്തമായി പ്രഖ്യാപിച്ച് കടുത്ത ജാഗ്രതയിലാണ് കേരളം. എന്നാൽ പ്രതിരോധ പ്രവർത്തനങ്ങളോട് മുഖം തിരിച്ചുള്ള ഒരു വിഭാഗത്തിന്റെ നിലപാട് കടുത്ത ആശങ്കയാണ് സൃഷ്ടിക്കുന്നത്. ചൈനയിൽ നിന്നെത്തിയ നിരീക്ഷണത്തിലുള്ളവരിൽ ചിലർ തന്നെ ആരോഗ്യവകുപ്പിന്റെ പ്രതിരോധ പ്രവർത്തനങ്ങളോട് സഹകരിക്കുന്നില്ല. കൊറോണ ബാധിത മേഖലയായ വുഹാനിൽ നിന്നെത്തിയ തൃശൂർ സ്വദേശിനിക്ക് ചികിത്സ വേണ്ടെന്നായിരുന്നു വാശി. പ്രാർത്ഥന കൊണ്ട് രോഗം മാറുമെന്നും ഈ മെഡിക്കൽ വിദ്യാർത്ഥിനി ഡോക്ടർമാരോട് പറഞ്ഞു. കൊറോണ ബാധിച്ച വിദ്യാർത്ഥിക്കൊപ്പം നാട്ടിലെത്തിയ ഈ പെൺകുട്ടിയുടെ പ്രതികരണം ആരോഗ്യവകുപ്പ് അധികൃതരെ ഞെട്ടിച്ചു. ചൈനയിൽ നിന്നെത്തിയ കൊറോണ നിരീക്ഷണത്തിലുള്ള 2 കോഴിക്കോട് സ്വദേശികൾ സൗദി അറേബ്യയിലേക്ക് പോയതാണ് മറ്റൊന്ന്. ആരോഗ്യവകുപ്പിന്റെ നിരീക്ഷണ വലയം മുറിച്ചുകൊണ്ടാണ് ഇവർ 2 ഗൾഫിലേക്ക് പറഞ്ഞത്. അപ്പൊ അങ്ങനെ 2 പോയിട്ടുണ്ടെന്നുള്ള ഒരു വിവരം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അതിപ്പോ ട്രേസ് ചെയ്യാണ്. അവരെങ്ങനെ പോയി എന്നുള്ളത് മനസ്സിലാവുന്നില്ല. ഞങ്ങൾ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു നിർത്തിയവരാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ഇത് പറഞ്ഞത്. അസുഖമൊന്നുള്ളവരല്ല, എന്നാലും നമ്മുടെ ശ്രദ്ധയിൽ വരേണ്ടവരാണ്. ഒരു കാരണവശാലും പോകാൻ പാടില്ല. എന്ത് വിഷമം, അത് ഞങ്ങൾ ഇവിടെ ഫോൺ നമ്പർ ഉണ്ട്. അവർക്ക് എന്തെങ്കിലും തൊഴിൽ സംബന്ധമായ ഒരു വിഷമം കൊണ്ട് പോയില്ലെങ്കിൽ ഞങ്ങളെ അറിയിച്ചാൽ ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ ഇടപെട്ട് ആ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കും. കൊറോണ വൈറസ് സാങ്കല്പികം മാത്രമാണെന്ന് പറഞ്ഞ് പ്രകൃതി ചികിത്സകൻ ജേക്കബ് വടക്കുംചേരി രംഗത്തെത്തിയതും വിവാദമായി. വൈറസ് ഉണ്ടെന്ന് തെളിയിക്കാൻ ആരോഗ്യവകുപ്പിനെ വെല്ലുവിളിക്കുകയായിരുന്നു വടക്കുംചേരി. ജാഗ്രത വേണമെന്ന് പറഞ്ഞ് ആരോഗ്യവകുപ്പ് രാപ്പകൽ വ്യത്യാസമില്ലാതെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുമ്പോഴാണ് ഒരു വിഭാഗം മെഡിക്കൽ പ്രോട്ടോകോൾ ലംഘിക്കുന്നത്. എസ് വിനേഷ് കുമാർ, ന്യൂസ് 18, കോഴിക്കോട്. കൊറോണ വൈറസ് ബാധ നിപ്പയുടെ അത്രയും അപകടകാരിയല്ല എന്ന് ഡോക്ടർ അനൂപാർ വാര്യർ. സംസ്ഥാനത്ത് നിപ്പ വൈറസ് ബാധയുണ്ടായ ആദ്യ രോഗിയെ ഫലപ്രദമായി ചികിത്സിച്ച് ഭേദപ്പെടുത്തിയ ഡോക്ടറാണ് അനൂപ്. ഇപ്പം നമ്മൾ മരണസാധ്യത വെച്ച് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിപ്പയാണ് ഈ ഇപ്പം നമുക്ക് അറിഞ്ഞു വെച്ചിട്ടുള്ള ഈ കൊറോണ വൈറസിനെക്കാട്ടിലും വളരെയധികം അപകടകാരിയായിട്ടുണ്ടായിരുന്നു. മരണസാധ്യത ഒബ്വിയസ്ലി നിപ്പയിൽ മിനിമം അറൌണ്ട് 20-25% ആയിരുന്നു, മാക്സിമം 80% വരെ പോയിട്ടുണ്ട്. അപ്പോൾ അത്രയ്ക്ക് കൂടുതൽ മരണസാധ്യതയുള്ള രോഗമായിരുന്നു നിപ്പ. കൊറോണ വൈറസിനെ കുറിച്ച് നമുക്ക് ഇന്നുവരെ അറിയാവുന്ന നിരക്കുകൾ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ 3% താഴെ മാത്രമേ മോർട്ടാലിറ്റി അല്ലെങ്കിൽ മരണസാധ്യതയിൽ മരുന്നിരക്കുകളുള്ളൂ. അതുകൊണ്ട് അങ്ങനെ ആ രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിപ്പയാണ് കൂടുതൽ ഡേഞ്ചറസ്. പക്ഷേ
നമ്പർ ഓഫ് പീപ്പിൾ അഫക്റ്റഡ് എത്ര എത്ര ആൾക്കാരിൽ ഇത് വ്യാപിച്ചിട്ടുണ്ടെങ്കിൽ പകർന്നിട്ടുണ്ടെന്നും അല്ലെങ്കിൽ അങ്ങനെ ആൾക്കാരുടെ എണ്ണം നോക്കുകയാണെങ്കിൽ കൊറോണ വൈറസ് ആണ് കൂടുതലിത്. കൊറോണ ബാധയിൽ ചൈനയിൽ മരണസംഖ്യ ഉയരുകയാണ്. ഇതുവരെ 490 മരണങ്ങളാണ് ചൈനയിൽ നിന്ന് മാത്രം റിപ്പോർട്ട് ചെയ്തത്. ചൈനയിൽ രോഗബാധിതരുടെ എണ്ണവും വർദ്ധിക്കുന്നു. ഇന്നലെ മാത്രം 4000 പേർക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചു. നിലവിൽ 24,000 പേരാണ് ചൈനയിൽ ചികിത്സയിലുള്ളത്. അമേരിക്ക, ഓസ്ട്രേലിയ, സിംഗപ്പൂർ തുടങ്ങിയ രാജ്യങ്ങൾ വിദേശികൾക്ക് രാജ്യത്ത് നിയന്ത്രണം ഏർപ്പെടുത്തി. ചൈനയ്ക്ക് പുറമെ 25 രാജ്യങ്ങളിൽ കൂടി രോഗബാധ സ്ഥിരീകരിച്ചു. പ്രതീക്ഷയോടെ ബജറ്റിലേക്ക്. നികുതി ചോർച്ച തടയാൻ ഊർജിത പദ്ധതി ഇത്തവണത്തെ സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിക്കും. ചെലവ് ചുരുക്കലിന് പുതിയ മാർഗങ്ങൾ തേടുന്ന ബജറ്റ്. യാതൊരു നിയന്ത്രണവുമില്ലാതെ നടക്കുന്ന എയ്ഡഡ് സ്കൂൾ നിയമനങ്ങൾക്ക് മൂക്കുകയറിടാൻ പോവുകയാണ്. സംസ്ഥാനത്തിനുണ്ടായ വരുമാന നഷ്ടത്തിന് നഷ്ടപരിഹാരം ശുപാർശ ചെയ്ത കേന്ദ്ര ധനകാര്യ കമ്മീഷൻ നടപടിയുടെ ആശ്വാസത്തിലാണ് ധനമന്ത്രി തോമസ് ഐസക്. വരുന്ന വർഷം നഷ്ടപരിഹാരം വേണ്ട. നികുതി ചോർച്ച തടയാൻ ഊർജിത പദ്ധതിയാണ് ബജറ്റിൽ പ്രഖ്യാപിക്കാൻ ഒരുക്കുന്നത്. ഈ വർഷം കോമ്പൻസേഷൻ വേണ്ട, ഞങ്ങൾ നികുതി പിരിക്കാം. റിട്ടേണുകൾ പരിശോധിച്ച് ചോർന്ന നികുതിയിലൊരു ഭാഗം തിരിച്ചു പിടിക്കണം. ഈ വർഷത്തെ നികുതി വെട്ടിപ്പ് തടയാൻ വേണ്ടിയിട്ട് സർവൈലൻസ് ക്യാമറകളും എല്ലാം നമ്മൾ ടെൻഡർ ചെയ്ത് കഴിഞ്ഞു. ഒട്ടേറെ പുതിയ നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. വരുമാന വർധനവിന് മറ്റെന്തൊക്കെയാണ് മാർഗങ്ങൾ? മദ്യത്തിന് നികുതി കൂടുമോ? ശാന്തമായിട്ട് ക്യൂ നിൽക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എത്രയും കൂട്ടാനൊന്നും പറ്റത്തില്ല. നല്ല ടിങ്കറിങ്. ക്ഷേമ പെൻഷനിൽ വർധനവ് പ്രതീക്ഷിക്കാമോ? ഞങ്ങൾ മാനിഫെസ്റ്റോ അനുസരിച്ച് തന്നെ പോകാനാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ വലിയ സാമ്പത്തിക പ്രയത്നമാണ്, പ്രയാസമാണ്. അപ്പം എങ്ങനെയാണെന്നുള്ളത് അവസാന ഒരു തീരുമാനത്തിലേക്ക് പോയിട്ടില്ല. വരുമാനം താഴേക്ക്, ചിലവ് കുതിച്ചു കയറുന്നു, വരാൻ പോകുന്നത് കടുത്ത നിയന്ത്രണം. അപ്പോൾ എല്ലാ വർഷവും വിചാരിക്കും അടുത്തവണ വരുമാനം നന്നാവുന്നു, എൻ്റെ ചിലവ് പണ്ടത്തെ പോലെ പോയിടും. അപ്പോൾ ചിലവിൽ ഒരു തിരുത്ത് വരുത്തേണ്ടതുണ്ട്. യാതൊരു നിയന്ത്രണവുമില്ലാതെ നടക്കുന്ന എയ്ഡഡ് സ്കൂൾ നിയമനങ്ങൾക്ക് മൂക്കുകയറിടുകയാണ് സർക്കാർ. നമ്മുടെ സ്കൂളുകളിൽ സർക്കാരുണ്ടാക്കിയതിനേക്കാൾ കൂടുതൽ പോസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് സർക്കാർ അറിയണ്ട, മാനേജറും AEO അറിഞ്ഞാൽ മതി. സർക്കാർ ശമ്പളം കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ 30 കുട്ടിയായി ഡിവിഷനിൽ, ഒന്നും കൂടി പ്രൈമറി സ്കൂളിൽ ചേർന്നിട്ടുണ്ടെങ്കിൽ ഉടനെ ഒരു പോസ്റ്റായി. അപ്പോൾ പോസ്റ്റ് വേണ്ടവരെ ഒരു കുട്ടി എങ്ങനെയും കൊണ്ട് ചേർക്കാന്നുള്ളതിൽ ഈ പണികളൊക്കെ നടക്കുന്നത്, ഇതിലൊക്കെ തിരുത്തു വേണ്ടി വരുമെന്ന്. സംസ്ഥാനത്തെ വ്യവസായ വളർച്ച ഇത്തവണത്തെ ബജറ്റിൽ പ്രത്യേകം പരാമർശിക്കും. പുതിയ സ്ഥാപനങ്ങളും പുതിയതായി സൃഷ്ടിക്കപ്പെട്ട തൊഴിൽ ദിനങ്ങളുടെ കണക്കെടുപ്പും ഉണ്ടാകും. സാമ്പത്തിക പ്രതിസന്ധി പ്രതിഫലിക്കാത്ത ബജറ്റ് മികച്ച കൈയടി നേടുമെന്നാണ് ധനമന്ത്രിയുടെ ആത്മവിശ്വാസം. പുതിയ വരുമാന സാധ്യതകൾ തേടുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ജനരോഷം ഉയരാനുള്ള സാധ്യതകളുണ്ട്. അത് മറികടന്നുകൊണ്ട് ഒരു ബജറ്റ് അവതരണം എന്ന വലിയ വെല്ലുവിളിയുണ്ട്. സാമ്പത്തിക പ്രതിസന്ധി കാലത്തെ ഈ ബജറ്റ് അവതരണത്തിന് ധനമന്ത്രിക്ക് എല്ലാ ഭാവുകളും തരുന്നു. വിഴിഞ്ഞത്ത് നിന്നും ക്യാമറമാൻ നിതിനൊപ്പം ടിജി സജിത്ത്, ന്യൂസ് വീക്ക്. കൂടുതൽ വിവരങ്ങളുമായി സജിത്ത് ചേരുന്നു. സജിത്ത്, പ്രധാനമായും വരുമാന മാർഗം അത് തന്നെ ഒരു സംസ്ഥാനത്തിന് മുന്നിൽ സാമ്പത്തിക പ്രതിസന്ധി കാലത്ത് സംശയകരമായി നിൽക്കുമ്പോഴാണ് പ്രതീക്ഷയോടുകൂടി ധനമന്ത്രി തോമസ് ഐസക് ബജറ്റുമായി എത്തുന്നത്. ഏതായാലും ഏത് വിഭാഗങ്ങളൊക്കെയാണ് പ്രതീക്ഷ അർപ്പിക്കേണ്ടത് ഈ ബജറ്റിൽ കൂടുതലായി? എന്തായാലും ധനമന്ത്രി ആത്മവിശ്വാസത്തിലാണ്. സാമ്പത്തിക പ്രതിസന്ധി പ്രതിഫലിക്കാത്ത ഒരു ബജറ്റ് അവതരണം ഉണ്ടാകുമെന്നാണ് അദ്ദേഹം ഈ ബജറ്റ് അവതരണത്തിന്റെ ഒരു ദിവസം മുമ്പും പ്രതീക്ഷ വയ്ക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. കേന്ദ്ര ബജറ്റ് പൂർത്തിയായിരിക്കുന്നു, സംസ്ഥാനത്തിന്റെ വിഹിതം സംബന്ധിച്ച ഒരു കൃത്യമായ കാഴ്ചപ്പാടുണ്ടായിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. എന്തായാലും ഈ വരുമാന വർധനവിനുള്ള പുതിയ മാർഗങ്ങൾ കണ്ടെത്തണം, അതാണ് വെല്ലുവിളി. നേരത്തെ ഐസക് സൂചിപ്പിച്ച പോലെ പുതിയ മാർഗങ്ങൾ എന്ന് പറയുമ്പോൾ അത് സർക്കാരിന്റെ വിവിധ ഫീസുകളിലുള്ള നേരിയ വർധനവും ഒപ്പം തന്നെ മദ്യനികുതിയിലുള്ള ചെറിയ മാറ്റങ്ങളും ഒക്കെ ഭൂമിയുടെ ഫെയർ വാല്യൂവിലുള്ള വർധനവ്, ഇങ്ങനെയുള്ള ചില മാർഗങ്ങളൊക്കെ ഇതിലുണ്ടാകും. ഇതിനു പുറമെ ചെലവ് ചുരുക്കലിന് ഇത്തവണ ശക്തമായ ചില നീക്കങ്ങളും പ്രഖ്യാപിക്കുന്നുണ്ട്. അതിലൊന്നാണ് ഈ എയ്ഡഡ് സ്കൂൾ നിയമനത്തിന് വലിയ തരത്തിലുള്ള നിയന്ത്രണം കൊണ്ടുവരുന്നു എന്നത്. ഒരുപക്ഷെ ഈ ബജറ്റ് പ്രഖ്യാപനത്തോടു കൂടി തന്നെ വലിയ തരത്തിലുള്ള സർക്കാരിനെതിരെ ഈ എയ്ഡഡ് സ്കൂൾ മാനേജ്മെന്റുകളുടെ എതിർപ്പ് ഉയരാൻ സാധ്യതയുള്ള ഒരു കാര്യം കൂടിയാണിത്. കാരണം
ഈ ഇല്ലാത്ത ഒഴിവുകൾ പെരുപ്പിച്ചു കാട്ടി ഇല്ലാത്ത ഒഴിവുകൾ കൃത്യമായി സൃഷ്ടിച്ചുകൊണ്ട് നിയമനം നടത്തുന്നു. ഇക്കാര്യത്തിൽ സർക്കാരിന് യാതൊരു നിയന്ത്രണവുമില്ല, സർക്കാരിന് സാമ്പത്തിക ബാധ്യത കൂടുന്നു. ഇതൊക്കെയാണ് ധനമന്ത്രി ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം. ഇക്കാര്യത്തിൽ ഒരു നിയന്ത്രണം കൊണ്ടുവരും, അത് സംബന്ധിച്ച പ്രഖ്യാപനവും ഇത്തവണത്തെ ബജറ്റിലുണ്ടാകും. ഇതാണ് ധനമന്ത്രി ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം. ഒപ്പം തന്നെ ഈ വരുമാന വർദ്ധനവിന് വേണ്ടി ഇതുവരെ പല മാർഗങ്ങൾ കൊണ്ടുവന്നിട്ടും അതെല്ലാം പരാജയപ്പെട്ടു. പക്ഷേ ഇത്തവണ മുതൽ ഒരു ഊർജിത നടപടി ഉണ്ടാകും, അത് ഫലവത്താക്കുമെന്നാണ് ധനമന്ത്രി പ്രഖ്യാപിക്കുന്നത്. സജിത് വിശദാംശങ്ങൾ നൽകി. ഏതായാലും സംസ്ഥാന ബജറ്റിൽ പ്രതീക്ഷയിലാണ് KSRTC. കൂടുതൽ ബസ്സുകൾ നിരത്തിലിറക്കാനും കടബാധ്യത തീർക്കാനും അടക്കമുള്ള പാക്കേജുകൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് മാനേജ്മെന്റും തൊഴിലാളികളും. തുടർച്ചയായി രണ്ട് മാസവും 200 കോടിയിലധികം വരുമാനം ലഭിച്ചിട്ടും ശമ്പളം പോലും പൂർണ്ണമായി നൽകാനാകാത്ത സ്ഥിതിയിലാണ് KSRTC ഇപ്പോൾ. KSRTC ബജറ്റ് വിഹിതം അനുവദിക്കുന്നത് സംബന്ധിച്ച് ധനമന്ത്രിയുടെ നിലപാട് ഇതാണ്. സർക്കാർ ചെയ്യേണ്ട ഭാഗം ചെയ്തിട്ടുണ്ട്, രണ്ടു വർഷവും കൊടുത്തു, പറഞ്ഞതിനേക്കാൾ കൂടുതൽ കൊടുത്തു. പക്ഷേ അവിടുത്തെ പ്രവർത്തനത്തിൽ വരുത്തേണ്ടെന്ന് പറഞ്ഞ മാറ്റങ്ങൾ, ആ മാറ്റങ്ങൾ ഉണ്ടായിട്ടില്ല. KSRTS സ്നേഹിക്കുന്ന എല്ലാവരും എങ്ങനെ ആ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റുമെന്ന് ആലോചിക്കണം, വേറെ കുറുക്കുവഴിയില്ല. എന്നാൽ പ്രതീക്ഷയിലാണ് KSRTC. കഴിഞ്ഞ ജനുവരിയിൽ 204.9 കോടി രൂപയാണ് KSRTC വരുമാനം. എന്നാൽ ശമ്പളം പൂർണ്ണമായി നൽകാൻ ഇനിയും 5 കോടി രൂപ വേണം. ഇതാണ് KSRTC അവസ്ഥ. കഴിഞ്ഞ ബജറ്റിൽ 1000 കോടി രൂപ KSRTC അനുവദിച്ചെങ്കിലും 800 കോടിയും പെൻഷൻ നൽകാൻ മാത്രമാണ് ഉപയോഗിച്ചത്. ബാക്കി 200 കോടി രൂപ ശമ്പളം നൽകാനും കൂടുതൽ ബസ്സുകൾ നിരത്തിലിറക്കാതെ KSRTC കരകയറില്ല. ഒപ്പം കടബാധ്യതയും തീർക്കണം, പെൻഷൻ പൂർണ്ണമായി സർക്കാർ ഏറ്റെടുക്കണമെന്ന പതിവ് ആവശ്യവും തൊഴിലാളികൾ മുന്നോട്ട് വയ്ക്കുന്നു. ഈ 1000 കോടി എന്ന നിലയിൽ നിൽക്കാതെ അത് ഒന്നുകിൽ പെൻഷൻ ഗവൺമെന്റ് ഏറ്റെടുത്തതിന് ശേഷം KSRTC മൂലധനം അനുവദിക്കാൻ തയ്യാറാകണം. അതല്ല എന്നുണ്ടെങ്കിൽ പെൻഷന്റെ പണവും കൂടി അധികമായി ചേർത്തുകൊണ്ട് ഒരു തുക ബജറ്റ് അലോക്കേഷനായി തന്നെ വരാൻ തയ്യാറാണ്. തിരുവനന്തപുരം നഗരത്തിൽ ഒരു വർഷത്തിനുള്ളിൽ പൂർണ്ണമായി ഇലക്ട്രിക് ബസ്സുകളാക്കുമെന്ന കഴിഞ്ഞ ബജറ്റിലെ പ്രഖ്യാപനം കടലാസിൽ മാത്രം ഒതുങ്ങി. ഇത്തരത്തിൽ നടപ്പിലാക്കാത്ത പ്രഖ്യാപനങ്ങൾ ഇത്തവണ ഉണ്ടാകില്ല എന്ന പ്രതീക്ഷയും KSRTC അധികൃതർ മുന്നോട്ട് വയ്ക്കുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. അട്ടപ്പാടിയിൽ ആദിവാസികളെ പെരുവഴിയിലാക്കി ഹഡ്കോ. 3 വർഷം മുൻപ് ആരംഭിച്ച ഭവന പദ്ധതിക്ക് പകുതി പണം പോലും കൈമാറാതായതോടെ 400 കുടുംബങ്ങൾ ദുരിതത്തിലായി. താൽക്കാലിക ഷെഡുകളിലും കൂരകളിലുമാണ് 100 ആളുകൾ ജീവിതം തള്ളി നീക്കുന്നത്. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. ഹഡ്കോ സഹായത്തോടെ പട്ടികവർഗ ക്ഷേമ വകുപ്പ് അട്ടപ്പാടിയിൽ നടപ്പിലാക്കുന്ന ഭവന പദ്ധതിയാണ് ഇത്. വിവിധ ഊരുകളിലായി 466 വീടുകൾ നിർമ്മിക്കുന്നതിനാണ് ഹഡ്കോ വഴി സഹായം പ്രഖ്യാപിച്ചത്. 400,000 രൂപ നൽകേണ്ട വീടുകൾക്ക് ആദ്യം തറയിടുന്നതിനായി 55,000 രൂപ നൽകി, പിന്നീട് 1,00,000. ഇതോടെ സഹായ വിതരണം നിലച്ചു. ഈ ഞങ്ങളുടെ ഈ ഫണ്ട് ഇവര് രണ്ട് പ്രളയ ശേഷവും ഈ ഫണ്ട് എടുത്ത് അങ്ങോട്ട് ചെലവാക്കിയെന്നാണ് ST പ്രൊമോട്ടറിൽ നിന്ന് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത്. ഈ ITDP ഞങ്ങൾ പോയി ചോദിച്ചാല് ട്രഷറി ബാനറാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് ബില്ല് മാറാൻ പറ്റില്ല, അങ്ങനെയാണ് ഞങ്ങളുടെ അടുത്ത് ഒരു പറയുന്നത്. പുതൂർ പഞ്ചായത്തിലെ പാലൂർ, ഗൊട്ടിയാർക്കണ്ടി, കുറുക്കത്തിക്കല്ല് തുടങ്ങിയ ഊരുകളിലാണ് വീടുകളേറെയും പൂർത്തിയാവാനുള്ളത്. വീട് പണി പൂർത്തിയാക്കാൻ കഴിയാത്തതിനാൽ താൽക്കാലിക ഷെഡുകളിലാണ് ഏറെ കുടുംബങ്ങളും. ഷെഡിലാണ് ഞങ്ങൾ കഞ്ഞി വെച്ച് കുടിക്കല. ഇനിയിപ്പോ നമ്മൾ മഴക്കാലം തുടങ്ങി എന്ന് പറഞ്ഞ് നമുക്ക് അതിൽ നിന്ന് നിൽക്കാൻ പറ്റില്ല. പ്രശ്നം പരിഹരിക്കാൻ അടിയന്തര നടപടി വേണമെന്ന് സാമൂഹ്യ പ്രവർത്തകരും ആവശ്യപ്പെടുന്നു. ഈ ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് ഈ മഴക്കാലമായാലും, ഒന്നാമത് ആനശല്യം, ഇവർ ഷെഡൊക്കെ വെച്ച് താമസിക്കുകയാണ്, ഈ കൃഷിയിടങ്ങളിൽ ആന കയറിയിട്ട് അപ്പോൾ ഇവർ ഷെഡൊക്കെ ചവിട്ടിപ്പൊളിച്ച് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ നാളെ ഇപ്പോൾ ഇതിൻ്റെ ഉത്തരവാദിത്തം ആരെ ഏൽക്കാൻ പറ്റുക എന്നുള്ളത് ഒരു കാരണവശാൽ ആരും ഏൽക്കുന്നില്ല. അടുത്ത മഴക്കാലത്തിന് മുൻപെങ്കിലും വീട് പൂർത്തിയാക്കാൻ സഹായിക്കണം എന്ന് മാത്രമാണ് ഇപ്പോൾ കോളനി നിവാസികളുടെ ആവശ്യം. 3 വർഷത്തിലേറെയായിട്ടും വീട് പണി പൂർത്തിയാക്കാൻ കഴിയാത്തതിനാൽ ഗുണഭോക്താക്കൾ കടുത്ത ദുരിതത്തിലാണ്. വീട് പണി പൂർത്തിയാക്കാൻ ആവശ്യമായ ഫണ്ട് എത്രയും വേഗം അനുവദിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. ക്യാമറാമാൻ പ്രജിത് കോങ്ങാടിനോടൊപ്പം പ്രസാദ് ഉടുമ്പിശ്ശേരി, ന്യൂസ് 18. വിദ്യാർത്ഥി സ്കൂൾ ബസ്സിൽ നിന്ന് വീണു മരിച്ച സംഭവത്തിൽ സ്കൂൾ അധികൃതർക്കും ബസ് ഡ്രൈവർക്കുമെതിരെ നടപടിയെടുക്കാൻ മോട്ടോർ വാഹന വകുപ്പും വിദ്യാഭ്യാസ വകുപ്പും നീക്കം തുടങ്ങി. ആദ്യഘട്ടമായി ഡ്രൈവറുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യാനും ബസിന്റെ പെർമിറ്റ് റദ്ദാക്കാനുമാണ് ആലോചന. നടന്ന കാര്യങ്ങളെക്കുറിച്ച് മലപ്പുറം കുറുവ AUP സ്കൂളിലെ അധികൃതരിൽ നിന്ന് റിപ്പോർട്ട് തേടി. ഇന്ന് തന്നെ റിപ്പോർട്ട് നൽകണമെന്നാണ് നിർദ്ദേശം. അപകടത്തിൽ മരിച്ച ഫർസീന്റെ ഖബറടക്കം ഇന്നലെ രാത്രി പടിഞ്ഞാറ്റമുറി കടുംപുറം മസ്ജിദ് ഖബറിസ്ഥാനിൽ നടന്നു. നിർഭയ കേസ് പ്രതികളുടെ വധശിക്ഷ സ്റ്റേ ചെയ്തതിനെതിരെ നൽകിയ ഹർജിയിൽ ഇന്ന് വിധി. ഉച്ചയ്ക്ക് 2:30 ഡൽഹി ഹൈക്കോടതിയാണ് വിധി പ്രസ്താവിക്കുക.
നിർഭയ കേസ് പ്രതികളുടെ വധശിക്ഷ നടപ്പാക്കുന്നത് സ്റ്റേ ചെയ്ത ഡൽഹി പട്യാല ഹൌസ് കോടതി നടപടിക്കെതിരെ ആഭ്യന്തര മന്ത്രാലയവും തീഹാർ ജയിൽ അധികൃതരുമാണ് ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചത്. കഴിഞ്ഞ ഞായറാഴ്ച കോടതി പ്രത്യേക സിറ്റിംഗ് നടത്തി ഹർജിയിൽ വാദം കേട്ടിരുന്നു. 3.5 മണിക്കൂറോളം നീണ്ട വാദത്തിനൊടുവിൽ ജസ്റ്റിസ് സുരേഷ് ഖൈത് കേസ് വിധി പറയാൻ മാറ്റിവെക്കുകയായിരുന്നു. പ്രതികൾ നിയമത്തെ ചൂഷണം ചെയ്യുകയാണെന്ന് കേന്ദ്രത്തിനു വേണ്ടി ഹാജരായ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത കോടതിയിൽ വാദിച്ചു. വധശിക്ഷ നടപ്പാക്കുന്നത് മനഃപൂർവ്വം വൈകിപ്പിക്കുകയാണെന്നും തുഷാർ മേത്ത പറഞ്ഞു. എന്നാൽ വധശിക്ഷ നടപ്പിലാക്കാൻ സുപ്രീംകോടതിയോ ഭരണഘടനയോ നിശ്ചിത സമയം അനുവദിച്ചിട്ടില്ലെന്നായിരുന്നു പ്രതിഭാഗം അഭിഭാഷകനായ എ പി സിംഗിന്റെ വാദം. February 1 വധശിക്ഷ നടപ്പാക്കാനിരുന്നത്. എന്നാൽ January 31 ഇനിയൊരു ഉത്തരവുണ്ടാകും വരെ വധശിക്ഷ നടപ്പാക്കരുതെന്ന് പട്യാല ഹൌസ് കോടതി ഉത്തരവിടുകയായിരുന്നു. കെ പി അഭിലാഷ് ന്യൂസ് 18 ഡൽഹി. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാനഘട്ടത്തിലേക്ക്. പരസ്യപ്രചാരണം നാളെ അവസാനിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രാഹുൽ ഗാന്ധിയും അടക്കമുള്ള താരപ്രചാരകർ കൊട്ടിക്കലാശത്തിന് അണിനിരക്കുമ്പോൾ അരവിന്ദ് കെജ്രിവാളാണ് അവസാന ലാപ്പിലും എ എ പിയുടെ തുറുപ്പുചീട്ട്. അവസാനവട്ട പ്രചാരണ തിരക്കിലാണ് സ്ഥാനാർത്ഥികൾ. ശക്തമായ ത്രികോണ മത്സരമായതിനാൽ താരപ്രചാരകരും സജീവം. അവസാന ദിനങ്ങളിൽ രാഹുൽ ഗാന്ധിയെയും പ്രിയങ്കാ ഗാന്ധിയെയും ഇറക്കിയാണ് കോൺഗ്രസ് പ്രചാരണം കൊഴുപ്പിക്കുന്നത്. രാഹുലിനും പ്രിയങ്കയ്ക്കും ഒരുപടി മുന്നേ ബി ജെ പി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ രംഗത്തിറക്കിയിരുന്നു. ഷഹീൻബാഗും ജാമിയയും പൗരത്വ നിയമ ഭേദഗതിയുമാണ് കോൺഗ്രസിന്റെയും ബി ജെ പിയുടെയും പ്രചാരണായുധങ്ങൾ. എന്നാൽ ഭരണ നേട്ടങ്ങളിൽ ഊന്നിയാണ് ആം ആദ്മി പ്രചാരണം. ബി ജെ പിക്ക് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ആരെയും ഉയർത്തിക്കാട്ടാൻ കഴിയാത്തതും ആം ആദ്മി പ്രചാരണായുധമാക്കിയിട്ടുണ്ട്. 70 മണ്ഡലങ്ങളിലേക്ക് ഒറ്റഘട്ടമായാണ് വോട്ടെടുപ്പ്. വോട്ടെടുപ്പ് ദിവസമായ ശനിയാഴ്ച സംസ്ഥാനത്ത് പൊതു അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. 11 വോട്ടെണ്ണൽ. News 18 ഡൽഹി. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരായ ഇംപീച്ച്മെന്റ് പ്രമേയത്തിൽ ഇന്ത്യൻ സമയം നാളെ പുലർച്ചെ വോട്ടെടുപ്പ്. ഉപരിസഭയായ സെനറ്റിലെ വോട്ടെടുപ്പ് ട്രംപിന് അനുകൂലമാകുമെന്നുറപ്പാണ്. 100-അംഗ സെനറ്റിൽ 67 പേരുടെ പിന്തുണ ഉണ്ടെങ്കിലേ പ്രമേയം പാസാകൂ. റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് 53ഉം ഡെമോക്രാറ്റിക് പാർട്ടിക്ക് 47ഉം അംഗങ്ങളാണ് സെനറ്റിലുള്ളത്. കൂടുതൽ സാക്ഷികളെ വിസ്തരിക്കണമെന്ന ആവശ്യം സെനറ്റ് കഴിഞ്ഞ ദിവസം തള്ളിയിരുന്നു. ഡെമോക്രാറ്റുകൾക്ക് ഭൂരിപക്ഷമുള്ള പ്രതിനിധിസഭ കടന്നെത്തിയ പ്രമേയം സെനറ്റ് കൂടി അംഗീകരിച്ചാലേ പ്രസിഡന്റിനെ ഇംപീച്ച് ചെയ്യാനാകൂ. പോകേണ്ട സ്ഥലത്തേക്കുള്ള വഴിയും വഴിയിലെ തിരക്കും അറിയാൻ ആശ്രയിക്കുന്ന ഗൂഗിൾ മാപ്പിനെ കബളിപ്പിക്കാനാകുമോ? ആകുമെന്ന് രസകരമായി തെളിയിക്കുകയാണ് സൈമൺ വെക്കഡ് എന്ന ജർമ്മൻ കലാകാരൻ. എങ്ങനെയാണെന്ന് നോക്കാം. ബർലിനിലെ ആളൊഴിഞ്ഞ വഴിയിലൂടെ സൈമൺ ഒരു ബാസ്കറ്റും വലിച്ച് നടന്നു നീങ്ങി. സൈമൺ നീങ്ങുന്നതിനനുസരിച്ച് അതുവരെ പച്ചനിറമായിരുന്ന വഴി ഓറഞ്ചും ചുവപ്പുമായി മാറി. ട്രാഫിക് ജാം മുന്നറിയിപ്പ് നൽകി ഈ വഴി ഒഴിവാക്കാൻ ഗൂഗിൾ മാപ്പ് യാത്രികർക്ക് നിർദ്ദേശം നൽകി. സൈമൺ വലിച്ചുകൊണ്ടുപോയ ബാസ്കറ്റിലാണ് ഗൂഗിൾ മാപ്പിനെ കബളിപ്പിച്ച രഹസ്യം. ലൊക്കേഷൻ സിസ്റ്റം ഓൺ ചെയ്ത 99 സ്മാർട്ട് ഫോണുകളായിരുന്നു ബാസ്കറ്റിൽ. ഇത്രയധികം ഫോണുകളിലെ ലൊക്കേഷൻ പതിയെ മാത്രം നീങ്ങിയതോടെ ഗൂഗിൾ മാപ്പ് ട്രാഫിക് ജാം ഉറപ്പിച്ചു. ബെർലിനിൽ ഗൂഗിൾ ആസ്ഥാനത്തിന് മുന്നിലൂടെയും സൈമൺ നടന്നു. അവിടെയും ട്രാഫിക് ജാമിന്റെ ചുവപ്പ് മാപ്പിൽ തെളിഞ്ഞു. സാങ്കേതികവിദ്യയെ കബളിപ്പിക്കാനാകുമെന്ന് തെളിയിക്കാനായിരുന്നു സൈമണിന്റെ ശ്രമം. സൈമൺ തന്നെയാണ് ഇതിന്റെ വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ചത്. എന്നാൽ ലൊക്കേഷൻ മാത്രം നോക്കിയല്ല ട്രാഫിക് ജാം നിശ്ചയിക്കുന്നതെന്നാണ് ഗൂഗിൾ മാപ്പ് അധികൃതരുടെ വിശദീകരണം. ന്യൂസ് ഡെസ്ക്, News 18. 3 വൈദികരെ ആത്മീയ ചുമതലകളിൽ നിന്ന് പുറത്താക്കി. സഭാവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയെന്ന ആരോപണത്തിലാണ് മലങ്കര ഓർത്തഡോക്സ് സഭയിലെ 3 വൈദികർക്കെതിരെ നടപടി. ലൈംഗിക സാമ്പത്തിക ആരോപണങ്ങളിലാണ് നടപടി. വിവരങ്ങളുമായി ജി ശ്രീജിത്ത് ചേരുന്നു. ശ്രീജിത്ത്, ആരെല്ലാമാണ് പുറത്താക്കപ്പെട്ടിരിക്കുന്നത്? വിശദാംശങ്ങൾ ഏറ്റവും കോട്ടയം ഭദ്രാസനത്തിന് കീഴിലെ 3 വൈദികർക്കെതിരെയാണ് ഓർത്തഡോക്സ് സഭ നടപടിയെടുത്തിരിക്കുന്നത്. കോട്ടയം ഭദ്രാസനത്തിലെ ഫാദർ വർഗീസ് മർക്കോസ്, ഫാദർ വർഗീസ് എം വർഗീസ്, ഫാദർ റോണി വർഗീസ് എന്നിവരെയാണ് പുറത്താക്കിയിരിക്കുന്നത്. ഇതിൽ വർഗീസ് മർക്കോസിനെതിരെ സാമ്പത്തിക ആരോപണം ഉണ്ടായി. അദ്ദേഹം ഒരു സഭാംഗത്തിൽ നിന്നും പണം വാങ്ങുകയും അവർ പിന്നീട് ആത്മഹത്യ ചെയ്യുകയും ചെയ്തു എന്നതിനെ തുടർന്ന് ആ വനിത ആത്മഹത്യ ചെയ്തു എന്നതിനെ തുടർന്ന് നൽകിയ പരാതിയിലാണ് നടപടി ഉണ്ടായിരിക്കുന്നത്. മറ്റ് 2 പേർക്കെതിരെ ലൈംഗിക ആരോപണം ഉണ്ട്. പക്ഷെ ഈ സംഭവങ്ങളിലൊന്നും തന്നെ പരാതി, ഈ 2 സംഭവങ്ങളിലും പോലീസിന് പരാതി നൽകാൻ ഇവരാരും തന്നെ തയ്യാറായിട്ടില്ല.
ഇവർക്കെതിരെ സഭാ നടപടി എടുക്കണം എന്ന ആവശ്യമായിരുന്നു. ഈ ഇവരെല്ലാവരും ഈ വിവിധ ഇടവക അംഗങ്ങൾ സഭയ്ക്ക് മുന്നിൽ വെച്ചിരുന്നത്. ഇതിനെ തുടർന്നാണ് സഭയുടെ കോട്ടയം ഭദ്രാസന കൌൺസിൽ അത്തരത്തിലൊരു അച്ചടക്ക നടപടിയിലേക്ക് കടന്നിരിക്കുന്നത്. ഇവർക്ക് ശുശ്രൂഷകളിൽ നിന്ന് ഇവർ വിലക്കിയിട്ടുണ്ട്. ഇവർക്ക് കുർബാന സ്വീകരിക്കാനാവില്ല. മാത്രമല്ല, ഏതെങ്കിലും പള്ളികളുടെ അധികാര ചുമതലകളിലേക്കും ഇവർ ഇനി ഉണ്ടാവില്ല. പക്ഷേ ഇവർ ആരും തന്നെ പോലീസിന് ഇത്തരത്തിലൊരു പരാതി നൽകിയിട്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയാനുള്ളത്. എന്തായാലും നേരത്തെ നിരണം ഡൽഹി ഒപ്പം തന്നെ തുമ്പകോൺ ഭദ്രാസനത്തിലെ 5 വൈദികർക്കെതിരെ ലൈംഗിക ആരോപണം ഉയർന്നിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ കോട്ടയം ഭദ്രാസനത്തിലെ 3 പേർക്കെതിരെ വിവിധ തരത്തിലുള്ള ആക്ഷേപങ്ങൾ ആരോപണങ്ങൾ ഉയർന്നിരിക്കുന്നത്. അപർണ, 3 വൈദികരെ ഓർത്തഡോക്സ് സഭ ചുമതലകളിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു. ലൈംഗിക സാമ്പത്തിക ആരോപണങ്ങളാണ് നടപടിയെന്നാണ് സഭയുടെ വിശദീകരണം.